അവഹേളനം തുടരുകയാണ്. എമ്മമ്മണി സി പി നേതാവ് വാനി രാജയാണ് ഇപ്പോൾ എമ്മമ്മണി അവഹേളിക്കുന്നത്. അവർ ഡൽഹിയിലെ ഉണ്ടാക്കൽ എന്നാണ് പരാമർശം. സി പി ഐയുടെ വിമർശനം കാര്യമാക്കുന്നില്ലെന്നും സമയം കിട്ടിയാൽ കെ കെ രമയ്ക്കെതിരെ കൂടുതൽ പറഞ്ഞേനെയെന്നും മണിയുടെ അധിക്ഷേപം. സി പി ഐക്കാർ എന്തെങ്കിലും പറഞ്ഞൊന്നും ഇല്ലല്ലോ. ഞാനിപ്പോ പറയുന്നത് സി പി ഐയുടെ നേതാക്കന്മാർ ആരാ? അത് അവരങ്ങനെ പറയുന്നു. അവരുടെ ഡൽഹിയിലാണല്ലോ, ഇവിടെ ഇല്ലല്ലോ ഉണ്ടാക്കല്. ഡൽഹിയിലാണല്ലോ, ഇവിടെ കേരളത്തിലല്ലോ, കേരള നിയമസഭയിലല്ലോ. ഇവിടെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം നമുക്കല്ലേ അറിയുള്ളൂ. ആനിരാജയ്ക്ക് എങ്ങനെ അറിയാനാ? ഇനി അവർ പറഞ്ഞാലും അതൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതാ. സമയം കിട്ടിയത് നല്ല ഭംഗിയായി ഞാൻ പറയുകയും ചെയ്തിരുന്നു. പിന്നെ ഇനിയും പറയും. നിയമസഭയിൽ എം എൽ എ ആയിരിക്കുന്നു. ആ സി പി ഐക്കാർ എന്തെങ്കിലും പറഞ്ഞൊന്നും ഇല്ലല്ലോ. ഞാനിപ്പോ പറയുന്നത് സി പി ഐയുടെ നേതാക്കന്മാർ ആരാ? അത് അവരങ്ങനെ പറയുന്നു. അവരുടെ ഡൽഹിയിലാണല്ലോ, ഇവിടെ ഇല്ലല്ലോ ഉണ്ടാക്കല്. ഡൽഹിയിലാണല്ലോ, ഇവിടെ കേരളത്തിലല്ലോ, കേരള നിയമസഭയിലല്ലോ. ഇവിടെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം നമുക്കല്ലേ അറിയുള്ളൂ. ആനിരാജയ്ക്ക് എങ്ങനെ അറിയാനാ? ഇനി അവർ പറഞ്ഞാലും അതൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതാ. സമയം കിട്ടിയത് നല്ല ഭംഗിയായി ഞാൻ പറയുകയും ചെയ്തിരുന്നു. പിന്നെ ഇനിയും പറയും. നിയമസഭയിൽ എം എൽ എ ആയിരിക്കുന്നു. ആ സി പി ഐക്കാർ എന്തെങ്കിലും പറഞ്ഞൊന്നും ഇല്ലല്ലോ. ഞാനിപ്പോ പറയുന്നത് സി പി ഐയുടെ നേതാക്കന്മാർ ആരാ? അത് അവരങ്ങനെ പറയുന്നു. അവരുടെ ഡൽഹിയിലാണല്ലോ, ഇവിടെ ഇല്ലല്ലോ ഉണ്ടാക്കല്. ഡൽഹിയിലാണല്ലോ, ഇവിടെ കേരളത്തിലല്ലോ, കേരള നിയമസഭയിലല്ലോ. ഇവിടെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം നമുക്കല്ലേ അറിയുള്ളൂ. ആനിരാജയ്ക്ക് എങ്ങനെ അറിയാനാ? ഇനി അവർ പറഞ്ഞാലും അതൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതാ. സമയം കിട്ടിയത് നല്ല ഭംഗിയായി ഞാൻ പറയുകയും ചെയ്തിരുന്നു. കെ കെ രമയ്ക്കെതിരായ നിയമസഭയിലെ പരാമർശം അത് വലിയ വിവാദം. അതിനെ ഭരണപക്ഷത്തുള്ളവർ പിന്തുണയ്ക്കുകയും തിരുത്തേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതൊരു പ്രോത്സാഹനമായി മാറുകയാണോ? ഇന്ന് തൻ്റെ നിലപാടിൽ ഉറക്കിയിരുന്നുണ്ട്. അതിനൊപ്പം ആനിരാജയ്ക്കെതിരെയും വിവാദ പരാമർശം നടത്തുന്നുമുണ്ട്. രതീഷ്, കെ കെ രമയ്ക്കെതിരെയുള്ള പരാമർശത്തിൽ ആനിരാജ അടക്കമുള്ള സി പി ഐ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്ന രീതിയിലല്ല ആ പ്രയോഗം എന്ന രീതിയിലൊരു വിമർശനമാണ് ആനിരാജ അടക്കമുള്ള സി പി ഐയുടെ ദേശീയ നേതാക്കൾ ഉയർത്തിയത്. അതിന്റെ കാര്യം, അതിനുള്ള മറുപടി, അല്ലെങ്കിൽ അതാണ് നമ്മൾ എം എം മണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിനുള്ള മറുപടിയാണ് എം എം മണി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അവർ ദേശീയ തലത്തിൽ ഉണ്ടാക്കൽ എന്ന പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അത്തരം ഉണ്ടാക്കലുകൾ നടത്തുന്ന ആളുകളാണ്, അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല. അവരൊക്കെ വിമർശിച്ചാലും അത് മുഖവിലയ്ക്ക് എടുക്കില്ല എന്ന തരത്തിലൊരു പരാമർശമാണ് എം എം മണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും ഈ വിമർശനത്തെ, അല്ലെങ്കിൽ ഈ വിമർശനങ്ങളെ ഒന്നും മുഖവിലയ്ക്ക് എടുക്കാത്ത സമീപനമാണ് എം എം മണിയുടെയും അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതിപ്പോൾ ഇടതുപക്ഷത്തുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വിമർശനങ്ങളോട് പോലും സഹിഷ്ണുതയോടെ, അല്ലെങ്കിൽ സഹിഷ്ണുതയോടെ പ്രതികരിക്കാൻ ഇവർ ഒന്നും തയ്യാറാകുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉള്ളത്. ആനിരാജ അടക്കമുള്ള സി പി ഐ നേതാക്കളുടെ വിമർശനം, അല്ലെങ്കിൽ കെ കെ രമയ്ക്കെതിരെ നടത്തിയ പരാമർശത്തെ കുറിച്ചുള്ള അവർ ഉന്നയിച്ച വിമർശനം, അത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് എം എം മണിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത്. ശരി. ആനിരാജ കഴിഞ്ഞ ദിവസം കെ കെ രമയ്ക്കെതിരെ എം എം മണി നിയമസഭയിൽ നടത്തിയ അധിക്ഷേപത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. അത് പറയാൻ പാടില്ലാത്തതാണ് എന്ന ഉറച്ച നിലപാടാണ് ആനിരാജ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എം എം മണി ആനിരാജയും അധിക്ഷേപിച്ചുകൊണ്ട് പരാമർശം നടത്തിയിരിക്കുന്നത്.